ദേശീയ മാധ്യമമായ ABP ന്യൂസും ഇലക്ഷൻ സർവേസ് നടത്തുന്ന സി വോട്ടറും ചേർന്നുള്ള ABP ന്യൂസ് സി വോട്ടർ സർവേ മൂന്നാം ഘട്ടവും പുറത്തു വന്നിരിക്കുകയാണ്. മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള സാധ്യതകൾ അവർ പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ് വൺ ടി വി വാർത്ത ചെയ്തിരുന്നു. അതിൽ രണ്ടാം ഘട്ടത്തിൽ അവസാനം പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും 286 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സാധ്യതകളാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറഞ്ഞത്. അത് പ്രകാരം 174 മണ്ഡലങ്ങളിലും BJP യുടെ ഘടകകക്ഷികൾക്കും NDA യ്ക്കായിരിക്കും സാധ്യതകൾ കൂടുതലെന്നും 112 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യത എന്നുമായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വാർത്ത ചെയ്തത്. ഇത് മൂന്നാം ഘട്ടമാണ്. ബാക്കി 543 സീറ്റുകളിലേക്ക് ഉള്ള സാധ്യതാ പഠനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് പ്രകാരം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ സംസ്ഥാനമായിട്ട് ബാക്കിയുള്ള സംസ്ഥാനം ഓരോന്നേ നോക്കാം. ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഗുജറാത്ത് BJPയുടെ കോട്ടയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് BJP ജയിച്ചുകൊണ്ട് വരുന്ന സംസ്ഥാനമാണ്. മാത്രമല്ല 2017 നിയമസഭാ ഇലക്ഷനിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2022 നിയമസഭാ ഇലക്ഷനിൽ BJP വ്യക്തമായ സ്വാധീനത്തോടെ വിജയിച്ച സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ 26 ലോക്സഭാ മണ്ഡലങ്ങളിൽ 26 BJP തന്നെ ജയിക്കുമെന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ജമ്മു ആൻഡ് കശ്മീരാണ്. ജമ്മു ആൻഡ് കശ്മീരിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ മൂന്നിടത്ത് ഇന്ത്യ മുന്നണിയും 2 BJPയും ജയിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേരിയ മുൻതൂക്കം ജമ്മു ആൻഡ് കശ്മീരിൽ ഉണ്ട് എന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ എല്ലാം കൂടി ചേർത്ത് 11 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 11 ലോക്സഭാ സീറ്റുകളിൽ 8 സീറ്റും NDA തന്നെ ജയിക്കുമെന്നും 2 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയെന്നും ഈ 2 മുന്നണിയും പറയാത്ത ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടുന്നു. അങ്ങനെ 11 സീറ്റുകൾ 8-2-1 എങ്ങനെയായിട്ട് ഡിവൈഡായി പോകുമെന്നാണ് ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ 17 ലോക്സഭാ സീറ്റുകളാണുള്ളത്. തെലുങ്കാനയിൽ ഇത്തവണ ഭരണ മാറ്റം വന്ന സംസ്ഥാനമാണ്. 2014 മുതൽ തുടർച്ചയായിട്ട് BRS ജയിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണമാറ്റം വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരിക്കുന്ന മുന്നണി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം ലോക്സഭാ ഇലക്ഷനും ഉണ്ടാകും, തെലുങ്കാനയിൽ ഉണ്ടാകുമെന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അത് പ്രകാരം BJPക്ക് 5 സീറ്റ് മാത്രമേ തെലുങ്കാനയിൽ കിട്ടത്തുള്ളൂ. കോൺഗ്രസ്സിന് 10 സീറ്റും BRSന് 1 സീറ്റും ഒവൈസിൻ്റെ പാർട്ടി AIIMന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 1 സീറ്റും കിട്ടുമെന്നാണ് അവർ പറയുന്നത്. 17-നകത്ത് 10 കോൺഗ്രസ്, 5 BJP, 1 BRS, 1 AIIMM. അങ്ങനെയാണ് 17 ലോക്സഭാ സീറ്റുകൾ തെലുങ്കാനയിൽ. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ 5 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ്. അവിടെ 5 ലോക്സഭാ സീറ്റും BJP തന്നെ ജയിക്കുമെന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. എടുത്ത് പറയേണ്ട കാര്യമാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഭരിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അവിടെ 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 4 ലോക്സഭാ സീറ്റുകളിലും BJP തന്നെ ജയിക്കുമെന്നാണ് ഇപ്പോൾ ABP ന്യൂസ് ഈ വോട്ടർ സർവേ പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റുകളിലും BJP തന്നെ ജയിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും BJP തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. സാധാരണ ഉത്തരേന്ത്യയിൽ 2 സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, കർണാടകവും തെലുങ്കാനയും. അവിടെ കോൺഗ്രസിന് വ്യക്തമായ ഒരു സ്വാധീനം മേധാവിത്വം ലോക്സഭാ ഇലക്ഷനിൽ പുലർത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദി ഭൂമിയിലോട്ട് വന്ന് ഹിന്ദി ഹൃദയ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും BJPക്ക് ജയിക്കാൻ പറ്റുന്നുണ്ട്, കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അടുത്ത സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കും അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നിലവിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. നിലവിൽ ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCP ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. BJP ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുമായിട്ട് ഇലക്ഷനെ നേരിടുന്ന സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള തെലുഗുദേശം പാർട്ടിയും പിന്നെ നടൻ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയുമായിട്ട് BJP ഇപ്പോൾ സഖ്യം രൂപീകരിച്ചിട്ടുണ്ട്. ആ സഖ്യമാണ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ നേടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സഖ്യത്തിൻ്റെ TDP ഉള്ളതിൻ്റെ ഗുണം BJP കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP സഖ്യമായ NDA 20 ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കയ്യിൽ പോകുന്ന സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം 0 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് അവർ 20 സീറ്റുകൾ എടുക്കുമെന്നാണ് അവരിപ്പോൾ ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. ജഗൻ്റെ പാർട്ടിക്ക് 5 സീറ്റ് മാത്രമേ ഉള്ളൂ.
കോൺഗ്രസിന് 4% മുകളിൽ പോലും വോട്ട് കിട്ടാൻ സാധ്യതയില്ല, അവർക്ക് 0 സീറ്റായിരിക്കുമെന്ന് ഇപ്പോൾ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒരു സമയത്ത് ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആന്ധ്ര വിഭജനത്തിന് കാരണക്കാർ കോൺഗ്രസ് ആണെന്ന ശക്തമായ വികാരം ആ സംസ്ഥാനത്തുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇപ്പോൾ ശക്തമായ സ്വാധീനം ആ സംസ്ഥാനത്തില്ല. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ് എന്ന കാര്യം ഓർക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല യു പി ഇതര ആദ്യ പ്രധാനമന്ത്രി വന്നതും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ സമയത്താണ് അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നുമല്ലാതെ മാറിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ 25 ലോക്സഭാ സീറ്റുകളിൽ 20 ഇടത്തും ബി ജെ പിയുടെ ഘടകകക്ഷിയും ജയിക്കുമെന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ സാധ്യതകൾ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ 14 ലോക്സഭാ സീറ്റുകളുള്ളത്. അത് 14-ൽ 13 NDA ജയിക്കുമെന്നാണ് പറഞ്ഞത്. ബി ജെ പിയുടെ ഘടകകക്ഷികളുമായിരിക്കും 14-ൽ 13 സീറ്റ് ജയിക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റ് മാത്രമേ ജാർഖണ്ഡിൽ കിട്ടത്തുള്ളൂ എന്നാണ് ഇപ്പോൾ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ സാധ്യതകൾ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റുകളുള്ളത്. ആ 80-ൽ 73 ബി ജെ പി തന്നെ ജയിക്കുമെന്നാണ് ഇപ്പോൾ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സമാജ്വാദി പാർട്ടി ഉണ്ടാക്കിയ മുന്നേറ്റം ഈ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ 73 സീറ്റുകളാണ് വരാൻ പോകുന്നത്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ BSP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ബഹുജൻ സമാജ്വാദി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒരു സഖ്യമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ഇന്ത്യ സഖ്യത്തിൽ BSP ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു പാർട്ടിയായിട്ടാണ് അവർ മത്സരിക്കുന്നത്. ഈ മുന്നണിക്കകത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇമ്പാക്റ്റ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ വിഘടിച്ച് വിഭജിച്ച് പോകാൻ വേണ്ടി BSPയുടെ മത്സരം സഹായകരമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹായം കൂടി BJP കിട്ടും. അതുകൊണ്ട് തന്നെ 73 ലോക്സഭാ സീറ്റുകൾ BJPക്കും BJPയുടെ ഘടകകക്ഷികൾക്കും ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം കിട്ടുമെന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കും അത് മറ്റൊരു വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംസ്ഥാനം കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ BJPക്ക് ഏറ്റവും കൂടുതൽ MPമാരെ നൽകുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് മഹാരാഷ്ട്ര. പക്ഷേ മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇച്ചിരി കലങ്ങി പറഞ്ഞിരിക്കുകയാണ്. രണ്ട് പ്രാദേശിക പാർട്ടികളെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ആ സംസ്ഥാനത്ത് ഭരണം പിടിച്ചിട്ടുള്ളത്. NCP അവർ വിഭജിച്ചു, ശിവസേന അവർ വിഭജിച്ചു. ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ ഏകനാഥ് ഷിൻഡെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. മാത്രമല്ല NCPയുടെ ശരത് പവാറിൻ്റെ അനന്തരവനായിട്ടുള്ള അജിത് പവാറിനെ അവർ തിരിച്ച് BJPയിൽ എത്തിച്ചിരിക്കുകയാണ്. NDA മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ NCP അവർ വിഭജിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് എല്ലാ സർവേയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അല്പമെങ്കിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന വലിയ സംസ്ഥാനം ഒന്നായി മഹാരാഷ്ട്ര മാറുകയാണ്. അതുപ്രകാരം 48 ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്ര ഉള്ളത്. അതിൽ 30 ലോക്സഭാ സീറ്റുകളാണ് BJPയും BJPയുടെ ഘടകകക്ഷികളും ജയിക്കാൻ പോകുന്നത്. 18 ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു സർവേ പറയുന്നത്. അത് കോൺഗ്രസ് സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമാണ്. ഈ വർഷം അവസാനം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷനകത്ത് മികച്ച രീതിയിൽ മുന്നിട്ട് പോകാനും കോൺഗ്രസിന് സാധിക്കും തെളിയിക്കുന്നതാണ് ഈ ലോക്സഭയിൽ മഹാരാഷ്ട്ര വന്ന ഫലങ്ങൾ. 30-18 ലീഡ് BJPക്ക് തന്നെയാണെങ്കിലും പക്ഷേ പ്രാദേശിക രാഷ്ട്രീയം ഒരുപാട് കലങ്ങി പറഞ്ഞിരിക്കുന്ന സ്ഥിതിയായതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അല്പം ആശ്വാസകരമായ ഫലമാണ് മഹാരാഷ്ട്രയിൽ പുറത്തു വന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒഡീഷയാണ്. ഒഡീഷയിൽ 21 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അങ്ങനെ 21 ലോക്സഭാ സീറ്റുകളിൽ BJPക്കും BJPയുടെ ഘടകകക്ഷികളും വേണ്ടി 13 ലോക്സഭാ സീറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഒഡീഷയിലെ ഭരണകക്ഷിയായിട്ടുള്ള BJDക്ക് ബിജു ജനതാദളിന് 7 ലോക്സഭാ സീറ്റുകളും കോൺഗ്രസിന് ഒരേ ഒരു സീറ്റ് മാത്രം കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ 13-7-1 അങ്ങനെ 21 ലോക്സഭാ സീറ്റുകൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ ABP ന്യൂസ് സി വോട്ടർ സർവേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള സർവേ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 543 ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ളത്. ആ 543 ലോക്സഭാ സീറ്റുകളിൽ BJPയുടെ ഘടകകക്ഷിയായിട്ട് NDAക്കും BJP മുന്നണിയായ NDAക്കും 373 ലോക്സഭാ സീറ്റുകൾ വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 155 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. അങ്ങനെ 373-155 രണ്ട് മുന്നണികളും പെടാതെ മാറി നിൽക്കുന്ന പാർട്ടികൾക്ക് 15 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും കേവല ഭൂരിപക്ഷം എന്തായാലും BJPക്ക് തന്നെയായിരിക്കും. BJPയുടെ ഘടകകക്ഷികൾക്ക് തന്നെയായിരിക്കും. പക്ഷേ 400 മുകളിൽ സീറ്റുകൾ NDAക്ക് വന്ന് BJP മുന്നണിക്ക് പോകുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാദങ്ങൾ അത് ശരിയാവത്തില്ല. 373 വരെ സീറ്റുകൾ മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂന്നുമാണ് ABP ന്യൂസ് സി വോട്ടർ സർവേ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ സർവേക്കകത്ത് ഇനിയും ഒരു 10-20 സീറ്റുകൾ കുറയാനാണ് സാധ്യത BJPക്ക്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സീറ്റുകൾ ഇനിയും കുറയും. പക്ഷേ എന്നിരുന്നാൽ പോലും 2014 അവസ്ഥയിലും എത്തിച്ച് BJP തന്നെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ എല്ലാ സർവേയും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. BJP അനുകൂലമായ സർവേകളാണ് ഓരോന്ന് പറഞ്ഞാൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് BJP
ബിജെപിക്ക് അനുകൂലമായിട്ട് ബിജെപി തന്നെ ചെയ്യിപ്പിച്ചാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പക്ഷേ എന്നിരുന്നാലും സർവേകൾ ഓരോന്നും ബിജെപിക്ക് അനുകൂലമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ സ്വാധീനം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ ഒഴികെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കുള്ള മേധാവിത്വം വീണ്ടും നിലനിർത്തുന്നുണ്ട്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രമായാലും മറ്റു കാര്യങ്ങളായാലും സി എ ആയാലും പൗരത്വ ഭേദഗതി ബില്ലായാലും ബി ജെ പി ആ മേധാവിത്വം നിലനിർത്തുന്നുണ്ട്. ആ മേധാവിത്വം വെച്ചുകൊണ്ട് തന്നെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ രീതിയിൽ എ ബി പി ന്യൂസ് ഈ വോട്ടർ സർവേ പറയുന്നത്. നമ്മൾ നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യ സർവേ പുറത്തുവിട്ടിരുന്നു, അതിനകത്തും ബി ജെ പി തന്നെയാണ് ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതും 350 മുകളിൽ സീറ്റാണ് ബി ജെ പിക്ക് പ്രവേശിച്ചിട്ടുള്ളത്. പിന്നെ TV9 ഭാരത് വർഷം സർവേ പുറത്തു വന്നിട്ടുണ്ട്, അതും 350 മുകളിൽ സീറ്റാണ് ബി ജെ പി പ്രവേശിച്ചിട്ടുള്ളത്. അങ്ങനെ മിക്കാറുമുള്ള എല്ലാ സർവേകളും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമാണ് പ്രവേശിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും അത്തരം സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഓരോരോ സർവേ സൂചിപ്പിക്കുന്നത്. ബി ജെ പിക്കെതിരായിട്ട് ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് എന്തൊക്കെയായാലും. പക്ഷേ എന്നിരുന്നാലും ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് സർവേകൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്.